ഇന്ന് ഞാനിവിടെ ഉറട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൈപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക. ഓരോ അരിപ്പൊടിക്കനുസരിച്ച് വ്യത്യാസം വരാം. ഇത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും. ചെറിയ ഉള്ളിയും ജീരകവും ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. അത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും ഞാൻ ചേർത്ത് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് മാവൊന്ന് വാട്ടിയെടുക്കുക. എനിക്ക് ഈ റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. അവിടെ ചിക്കനും മട്ടനും ഒക്കെ വാങ്ങുന്ന ദിവസം വൈകിട്ട് അമ്മ ഞങ്ങൾക്കെല്ലാവർക്കും ഉരട്ടി ഉണ്ടാക്കി തരാറുണ്ട്. ഉരട്ടി പലകിയിൽ തുണി നനച്ചിട്ട് അതിൽ മാവ് തട്ടി അതുപോലെ അത് ഉരട്ടി ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ എളുപ്പത്തിന് പാനിലാണ് ചുട്ട് കാണിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരേ സമയം 4 ഉരട്ടി വരെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. രാവിലെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടുമൊക്കെ യൂസ് ചെയ്യാം. പരിപ്പിൻ്റെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും അതുപോലെ ചിക്കൻ, മട്ടൻ, ബീഫ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഉറപ്പ് ഉരുളക്കിഴങ്ങ് കറിയും എല്ലാം ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് സ്പൈസി ആയിട്ടുള്ള കറിയോടൊപ്പം കഴിക്കാം. ഇതിന് നമ്മൾ അധികം ഓയിലൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇത് പരത്തുന്നതിന് വേണ്ടി ഞാനിവിടെ അലൂമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് കവറോ, നമ്മളിപ്പോൾ പാക്കിംഗ് കവറൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ 3 സൈഡും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിനകത്ത് നമ്മൾ ഈ പൂരി പ്രസ്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെടുക്കുന്ന അതുപോലെ പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ്. അപ്പോൾ അതിലത്തേക്ക് അതിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നത്. മാവ് വാട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മളെടുത്ത് ഒന്നുകൂടി അല്പം ഒന്ന് ചൂട് മാറിയിരിക്കും. മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ സ്റ്റീൽ ഗ്ലാസിൻ്റെ പുറകു വശം കൊണ്ടോ ഇത് അല്പം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കൈ തൊടാവുന്ന പരിമ വാങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിലൊന്ന് തൊട്ടതിന് ശേഷം, നോർമൽ വാട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടറിൽ തൊട്ടതിന് ശേഷം കൈ കൊണ്ട് ഇത് നല്ലതുപോലെ നമ്മൾ ഇത് സോഫ്റ്റാക്കി മിക്സ് ചെയ്തെടുക്കുക. നന്നായി അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റുക. ഞാനിവിടെ പാനിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ചെറിയ ബോൾസാക്കി എടുത്തിരിക്കുന്നത്. ഉരട്ടി ചട്ടിയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ ബോൾസാക്കി തന്നെ ഇതെടുക്കാം. അതുപോലെ തന്നെ ഇത് പരത്തുന്നതിന് വേണ്ടി ഞാനിവിടെ അലൂമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് കവറായാലും മതി. നമ്മൾ ഓയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറും നമുക്ക് യൂസ് ചെയ്യാം. പാക്കിംഗ് കവറായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ അലൂമിനിയം ഫോയിലിൻ്റെ എടുത്ത് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ ഓരോ ബോളും വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ടാണ് പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് ചൂടായ പാനിലേക്ക് ഇടും. ഇവിടെ എനിക്ക് 1 പ്രാവശ്യം 4 എണ്ണം വീതം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കഴിയും. അധികം തിക്കാക്കി എടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കാരണം മാവ് വാട്ടിയെടുക്കുന്നതായതുകൊണ്ട് ഓൾറെഡി ആ മാവ് വെന്തിരിക്കുകയാണ്. ഒരു സൈഡ് റെഡിയായി കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കാം. ആ സൈഡും കൂടി റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം.
അല്ലാതെ ചപ്പാത്തി പോലെ നമ്മൾ മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഓരോ സൈഡും ഓരോ പ്രാവശ്യം മതി. അങ്ങനെ ഇതുപോലെ മൂന്നോ നാലോ ഒക്കെ സുടുന്ന പാനായിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പരിപ്പ് കറിയാണ് കോമ്പിനേഷനാക്കി എടുത്തിരിക്കുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇത് ബീഫിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.